السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنم 22. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ആണ് ആ സൂറത്താണ് നാം പഠന വിധേയമാക്കുന്ന സൂറത്ത്. സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാരായണം ചെയ്യൽ അത്യാവശ്യമായ സൂറത്തുകൾ പ്രത്യേകമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൻ്റെ ബഹുമാനത്തെക്കുറിച്ചും അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രതിപാദിച്ചു. സൂറത്തുൽ കഹ്ഫിൻ്റെ അവതരണ പശ്ചാത്തലം യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജൂതന്മാരായ ആളുകൾ ഖുറൈശികളായ ആളുകളോട് ചോദിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ നബിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഖുറൈശികളോട് ജൂതന്മാർ പറയുകയുണ്ടായി. പണ്ടുകാലത്ത് നാടുവിട്ടുപോയ ചില യുവാക്കളെക്കുറിച്ചും കിഴക്കും പടിഞ്ഞാറും നാടുകളിൽ പര്യടനം നടത്തിയ ഒരു മനുഷ്യനെക്കുറിച്ചും അഥവാ ദുൽഖർനൈനിയെക്കുറിച്ചും റൂഹിനെ പറ്റിയുമൊക്കെ നിങ്ങൾ മുഹമ്മദിനോട് ചോദിക്കുക. ഇതിനൊക്കെ വ്യക്തമായ മറുപടി അദ്ദേഹം തരുന്ന പക്ഷം യഥാർത്ഥത്തിൽ അദ്ദേഹം യഥാർത്ഥ നബി തന്നെയാകും. മറുപടി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് ചെയ്തു കൊള്ളുക എന്ന ജൂതന്മാരുടെ ആ ചോദ്യം, ആ ജൂതന്മാർ ഖുറൈശികളോട് പറഞ്ഞതനുസരിച്ച് ഖുറൈശികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നാളെ പറയാമെന്ന്. അള്ളാഹുവിൻ്റെ വഹീനെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയതെങ്കിലും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നുപോയി, അത് പറയാൻ വിട്ടുപോയി. പ്രതീക്ഷിച്ചതനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹീറങ്ങാൻ സമയം ഒരുപാട് കഴിഞ്ഞു. ഉദ്ദേശിച്ച സമയത്തൊന്നും യഥാർത്ഥത്തിൽ വഹീ കിട്ടിയില്ല. ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടു നീങ്ങി. രണ്ടാഴ്ചകോളം കഴിഞ്ഞതിന് ശേഷമാണ് വഹി ഇറങ്ങിയത്. ആ സമയത്ത് ശത്രുക്കൾ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ദുഃഖത്തിലും വിഷമത്തിലുമായി. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് ഇറങ്ങുന്നത്. റൂഹിനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടി സൂറത്തുൽ ഇസ്രായിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട്. ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. ആത്മാവിനെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും, പറയുക നബിയെ, ആത്മാവ് അഥവാ റൂഹ് എൻ്റെ രക്ഷിതാവിൻ്റെ രഹസ്യകാര്യങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് അല്പജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. റൂഹ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു വിഷയമാണെന്ന് മാത്രം പറഞ്ഞു. അത്രമാത്രമേ അവർക്ക് ആ മറുപടി പറഞ്ഞാൽ ഊഹെന്താണെന്ന് പ്രതിപാദിച്ചാൽ അവർക്ക് മനസ്സിലാവുകയില്ല. ആ വിഷയം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാര്യമാണെന്ന് മാത്രം പറഞ്ഞ് അവരെ വിടുകയാണ് ചെയ്തത്. അതേസമയത്ത് മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ ജൂതന്മാരോട് ഖുറൈശികളോട് അള്ളാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സൂറത്തുൽ കഹ്ഫ് അൽഹംദുലില്ലാ എന്ന അതിമഹത്തായ വചനം കൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത്. അള്ളാഹു ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും എന്ന് ആ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടുള്ള സൂറത്ത്, അഞ്ച് സൂറത്തുകളാണ് അൽഹംദുലില്ലാ എന്നുകൊണ്ട് തുടങ്ങുന്നത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സബഅ്, ഫാത്തിർ സൂറത്ത്. ഇങ്ങനെ അഞ്ച് സൂറത്തുകൾ അൽഹംദുലില്ലാ എന്ന ആ വചനം കൊണ്ട് തുടങ്ങുന്നു.
സൂറത്തുൽ കഹ്ഫിൽ കാര്യമായി പ്രതിപാദിക്കുന്നത് ഏതാനും യുവാക്കളുടെ ചരിത്രപരമായ അത്ഭുതാവഹമായ ചില സംഭവങ്ങളാണ്. അവർ ഗുഹയിൽ വസിച്ചു, അവരുടെ ദീന് സംരക്ഷിക്കുവാൻ വേണ്ടി ധിക്കാരിയായ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ച, ഗുഹ എന്ന അർത്ഥത്തിൽ വരുന്ന അൽ കഹ്ഫ് എന്ന ആ വചനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്തിട്ടുള്ളത്. 110 സൂക്തങ്ങളാണ് അഥവാ 110 ആയത്തുകളാണ് ഈ സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്നത്. 70 ആയത്തുകളും ചരിത്രപരമായ വിഷയങ്ങളാണ്. ഗുഹാനിവാസികളായ അൽ കഹ്ഫിൻ്റെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയും അതുപോലെ രണ്ട് തോട്ടങ്ങളുടെ പരിണാമം, ആദം നബി ഇസ്ലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും സംഭവം, മൂസാ നബി ഇസ്ലാമിൻ്റെയും ഹളു നബി ഇസ്ലാമിൻ്റെയും യാത്ര, ദുൽഖർണൈനി റളിയല്ലാഹു അൻഹുവിൻ്റെ പശ്ചിമ പൗരസ്ത്യ സഞ്ചാരം എന്നിവയിലൂടെ ഈ ആയത്തുകൾ അഥവാ ഈ സൂറത്ത് കടന്നു പോകുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് ഈ സൂറത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ വിശ്വാസത്തിലെ തൗഹീദിൻ്റെയും അള്ളാഹുവിൻ്റെ അജീയമായ ശക്തിയുടെയും ദൃഢീകരണമാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അവസാനമായി ഖിയാമത്ത് നാളിൻ്റെ കുറിച്ചുള്ള ചില വിവരണങ്ങളും ഈ സൂറത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ സൂറത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. പരിശുദ്ധമായ ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഈ പഠനം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു പറയുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇബജാ. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തൻ്റെ അടിമക്ക് വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ ഖുർആനു ശരീഫ് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അൽഹംദിനെ കുറിച്ചുള്ള പ്രതിപാദ്യം സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീരിൽ, സൂറത്തുൽ ഫാത്തിഹയുടെ പഠനത്തിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു പറയുന്നു, വലം യജ്അൽ ലഹു ഇബജ, ആ ഗ്രന്ഥത്തിൽ യാതൊരുവിധ വക്രതയും അവനുണ്ടാക്കിയിട്ടില്ല. ഒരു നിലക്കുള്ള വക്രതയും ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ കാണാൻ സാധ്യമല്ല. ഇൻഷാ അള്ളാഹ് ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും പഠനങ്ങളുമൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.